ഈ ഭാവി വരനെക്കുറിച്ചുള്ള ഒരു സങ്കല്പം എന്താണ്? എന്നെ അറിയുന്ന ഒരാളായിരിക്കണം. എല്ലാവർക്കും അറിയാമല്ലോ. അത് തന്നെ. പിന്നെ എന്താ പറയണ്ടേ, അങ്ങനെ സൗന്ദര്യം ഒന്നും വേണ്ട, ആവശ്യത്തിന് മതി. എന്നെക്കാളും സൗന്ദര്യം കുറഞ്ഞിരുന്നാ മതി കേട്ടോ. ഓക്കെ. പിന്നെ ഹൈറ്റ് എന്നെക്കാളും കുറച്ചുകൂടെ മതി. പിന്നെ ജോലി വേണം. എന്ത് ജോലി? കഞ്ഞി കുടിച്ചു പോകാൻ പറ്റിയ എന്തെങ്കിലും നല്ല ജോലി. കഞ്ഞി കുടിക്കുന്ന ജോലിയോ? അല്ല, അത്യാവശ്യം നല്ല എന്താ പറയുക, സാലറി കിട്ടുന്ന ഒരു ജോലി. എത്ര സാലറി? എന്താ പറയണ്ടേ, അങ്ങനെയൊന്നുമില്ല. അല്ല, എന്നാലും നമുക്ക് ജീവിച്ചു പോണേ ഒരു സാലറി വേണം. ഇപ്പൊ ഞാൻ ഇപ്പൊ ചേട്ടന്റെ ഇപ്പൊ കല്യാണം കഴിക്കുന്ന ആളെ വീട്ടിലാണെങ്കിലേ അച്ഛനെ നോക്കണം, അമ്മയെ നോക്കണം, അവരെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. പിന്നെ കുടുംബം നോക്കണമല്ലോ. അപ്പൊ ഒറ്റ മോനോ നീ ആരെങ്കിലും അനിയനോ ചേട്ടനോ ഉണ്ടെങ്കിലും ചിലപ്പോ, എന്നാലും മൂത്ത ആളാണ് കല്യാണം കഴിക്കുകയാണെങ്കിൽ മൂത്ത മോനല്ലേ ആ ഫാമിലി കൊണ്ടുപോകുന്നേ. അപ്പോ ശമ്പളം ഒരു 40,000 ഇപ്പൊ ഗവൺമെന്റ് ജോലിയാണെങ്കിൽ ശരി 40,000. പിന്നെ ഓക്കെ സാലറി. പിന്നെ 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 ഞാൻ ഉണ്ടല്ലോ, അപ്പൊ 40 ഇല്ലെങ്കിലും കുഴപ്പമില്ല. 30-35 കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ജോലി വേണം, ജോലി വേണം. പിന്നെ അതൊന്നും പറ്റില്ല. പിന്നെ പിന്നെ നല്ല സ്നേഹിക്കുന്ന ആളായിരിക്കും. നന്നായിട്ട് സ്നേഹിക്കണം. ഡെയിലി പാട്ടൊക്കെ പാടി തരണോ? അങ്ങനെയൊന്നും വേണ്ട. പൈങ്കിളി അതിന് ഇഷ്ടമല്ല. കുറച്ച് ആളിച്ച് എന്താ പറയുക, ഞാൻ തെറ്റ് കണ്ട ശിക്ഷിക്കണം. അടിക്കണം. അടിക്കണ്ട, പറഞ്ഞു മനസ്സിലാക്കി തരണം. എങ്ങനെ പറഞ്ഞു മനസ്സിലായിരുന്നു? ഓളെ ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാ നീ അത് ചെയ്യല്ല. പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ എന്തെങ്കിലും കുറ്റം ചെയ്തെന്ന് വിചാരിച്ചു, എന്തെങ്കിലും മണ്ടത്തരോ പൊട്ടത്തരോ എന്തെങ്കിലും ചെയ്തെന്ന് വിചാരിച്ചു. അപ്പൊ പറയും ഇനി അങ്ങനെ ചെയ്യില്ല ചേട്ടാ, അത് ശരിയല്ല, അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരണം. പുള്ളിക്ക് ഒരു ദിവസം മുഴുവൻ അത് പറയാനേ നേരം കാണത്തുള്ളൂ. അത് കണക്കൂല. പിന്നെ വേറെന്താണ്? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് സ്നേഹിക്കണം. സ്നേഹിക്കാം. പിന്നെ ആവശ്യത്തിന് ഫ്രീഡം ഒക്കെ തരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ഫീൽഡാണല്ലോ, അപ്പോ ചിലപ്പോ ഈ ഫീൽഡിനെ പറ്റി ഒന്നും അറിയാത്ത ആളായിരിക്കും. പിന്നെ ഞാൻ അഭിനയിക്കാൻ വിടണം. അഭിനയിക്കാൻ വേണം. ഓക്കെ. പിന്നെ അപ്പൊ കാലത്ത് എത്ര മണിക്ക് പോകും? ചിലപ്പോ 8 മണിക്ക് പോകും. രാത്രി എത്ര മണിക്ക് വരും? ഒരു 10. അത് ലേറ്റ് ആവും. ലേറ്റ് ആവും. 10-12 മണിയാവും. ഓക്കെ. പിന്നെ പിന്നെ അതൊക്കെ അറിയാവുന്ന ഇപ്പോ കാലത്ത് 8 മണിക്ക് പോകും. അപ്പൊ പുള്ളി അറിയത്തില്ല. അറിയും, പറഞ്ഞിട്ടേ പോവുള്ളൂ. അതാ പറഞ്ഞ പുള്ളി ഞാൻ പോകുമ്പോ എന്റെ കൂടെ യാത്രയാക്കണം. 5:30. ശരി. എന്നിട്ട് രാത്രി 12 മണിക്ക് വിളിക്കുമ്പോ വരവേറ്റ് കൊണ്ട് കിടക്കില്ല. അങ്ങനെയൊന്നും വേണ്ട. ഞാൻ ഇത്ര സമയത്ത് എത്തുള്ളൂ എന്ന് പറയുമ്പോ പുള്ളി ശരി മോളെ, അങ്ങനെയൊന്നും വേണ്ട. ആ ശരി, അനുമോളന്നല്ലേ. അതെ, അതുകൊണ്ടാ പറഞ്ഞു. അല്ല, എന്റെ വീട്ടിലെ പേരായിരിക്കും ചിലപ്പോ വിളിക്കാൻ. അതെന്താണ്? കാർത്തു. കാർത്തു. ശരി, അങ്ങനെ അതൊക്കെ തന്നെയാണ്. ഒരാളുണ്ട്. ആരാ? ഞാൻ പറയാം. ഉണ്ടായിരുന്നു ഒരാള്, ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യര്. പുള്ളി മരിച്ചുപോയി. വലിയ സംഗീതജ്ഞനായിരുന്നു. 10-70 വയസ്സുണ്ട്. മദ്യപിക്കില്ല, പുകവലിക്കില്ല, പെമ്പിള്ളേരെ തിരിഞ്ഞു നോക്കുന്നില്ല, വേറൊരു ദുശീലമില്ല. അനുമോളെ വളരെ പൊന്ന് പോലെ നോക്കിക്കോളൂ. അല്ല, ഇങ്ങനെ നോക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. ആരാ? അല്ല, എനിക്കും അല്ലാണ്ട് ഒരുപാട് പേര് അറിയാം. എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ടല്ലേ. എന്നിട്ട്? പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, അവരുടെ ഉള്ളുകൊണ്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഇതുവരെ പിടികൊടുത്തിട്ടില്ല. ഭാഗ്യം. ആരാ? അവരുടെ ഭാഗ്യം.